നമസ്കാരം. പിണറായി സർക്കാരിന്റെ വിവേചനവും പിണറായിയുടെ ധാർഷ്ട്യവും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. ഇപ്പോഴും 5 വർഷത്തെ ഭരണത്തിൽ പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ ബാക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും ഭവനം. സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം 5 വർഷം പിന്നിടുമ്പോഴും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കേണ്ടവർ പോലും പടിക്ക് പുറത്താണ്. സർക്കാർ കാപട്യത്തിന്റെ നേർസാക്ഷ്യമാണ് കുണ്ടറക്കിണർ അപകടത്തിൽ മരിച്ച ശിവപ്രസാദിന്റെയും രാജന്റെയും കുടുംബങ്ങളുടെ ദുരിത ജീവിതം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു മരിച്ച 4 പേരും. ശിവപ്രസാദും രാജനും സ്വന്തമായ വീടിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷയെങ്കിലും ഇതുവരെ സർക്കാർ കരിഞ്ഞിട്ടില്ല. സഹോദരിയുടെ വീടിനോട് ചേർന്ന് കെട്ടിയ താൽക്കാലിക ഷെഡിലായിരുന്നു ശിവപ്രസാദ്, അച്ഛൻ, അമ്മ എന്നിവരുടെ താമസം. മഴയ്ക്കും ചെളിക്കുമൊപ്പം ജീവിതം തള്ളി നീക്കുകയായിരുന്നു കുടുംബം. താൽക്കാലിക ഷെഡിൽ നിന്ന് സ്വന്തം വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹമായിരുന്നു ശിവപ്രസാദിന്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 5 സെന്റ് ഭൂമിയിൽ ഒരു ഭവനം നിർമ്മിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു രാജൻ. വാടക വീട്ടിലാണ് രാജന്റെ കുടുംബം താമസിക്കുന്നത്. പഞ്ചായത്ത് വഴി വീടുകൾക്കുള്ള ശ്രമം നടത്തി വരുന്നതിനിടയിലാണ് ഇരുവരെയും മരണം തേടിയെത്തിയത്. അധികാരികളോട് ചോദിച്ചാൽ എല്ലാം ശരിയാകും എന്ന മറുപടിയിൽ അവർ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായ അവസ്ഥയിലായി മാറിയില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ്. അതേസമയം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയോട് കേരള സർക്കാർ സഹകരിക്കാത്തതാണ് ഏറ്റവും അർഹരായവർക്ക് പോലും വീടുകൾ ലഭിക്കാൻ വൈകുന്നത്. ആവാസ് യോജന പേരുമാറ്റി കേരളത്തിൽ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതിയിൽ CPM താല്പര്യമാണ് ഗുണഭോക്താക്കളെ നിർണയിക്കുന്നത്. പല സ്ഥലങ്ങളിലും അർഹരായവർ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ അനർഹരായ വേണ്ടപ്പെട്ടവർ പട്ടികയിൽ കടന്നുകൂടുന്നു. സർക്കാരാണെങ്കിൽ കൊടുക്കുകയുമില്ല, കൊടുക്കുന്നവരിൽ നിന്നും അടിച്ചു മാറ്റുന്ന സർക്കാരായി പോയി കേരളത്തിൽ. എന്തു ചെയ്യാനാണ്? എന്തായാലും രാജ്യത്ത് ഇതര സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വളരെ വേഗത്തിൽ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. ആവാസ് യോജന പദ്ധതി പ്രകാരം 2020 രാജ്യത്ത് 1.07 കോടി വീടുകൾ പൂർത്തിയായപ്പോൾ കേരളത്തിൽ 1.20 ലക്ഷം വീടുകൾ മാത്രമാണ് പൂർത്തിയായത്. ആവാസ് യോജന പദ്ധതി പ്രകാരം 2020 രാജ്യത്ത് 1 കോടി വീടുകൾ പൂർത്തിയായപ്പോൾ കേരളത്തിൽ 1 ലക്ഷം വീടുകൾ മാത്രമാണ് പൂർത്തിയായത്. 11-ാം സ്ഥാനത്താണ് കേരളം. അതേസമയം കിണർ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായത്തിനും വിവേചനമാണ് എന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. മരിച്ചവരെ പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ട വളരെ നിർധനരായിട്ട് പോലും ആശ്വാസമാകുന്ന രീതിയിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തതിൽ വലിയ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. സമാനമായി സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളിൽ 5 മുതൽ 10 ലക്ഷം വരെ നഷ്ടപരിഹാരവും ആശ്രിതർക്ക് ജോലിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കുണ്ടറ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നിലവിൽ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നുള്ള 2 ലക്ഷം രൂപയും അടിയന്തര ധനസഹായവുമായുള്ള 75,000 രൂപയും മാത്രമാണ് ലഭിക്കുക. ആശ്രയത്വം നഷ്ടമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും ആശ്രിതരിൽ ഒരാൾക്ക് ജോലിയും 5 ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരവും നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.